കുന്തുവണ്ടി ആർക്കിടെക്ചർ ഡിസൈനറെ തിരഞ്ഞെടുക്കാനുള്ള കോഴിക്കോട് കോർപ്പറേഷന്റെ നീക്കം ഏകപക്ഷീയമായെന്ന വിമർശനം. ബന്ധു നിയമനം നടത്താനുള്ള നീക്കമാണ് അധികൃതർ സ്വീകരിക്കുന്നതെന്നും കൗൺസിൽ പ്രതിപക്ഷം ആരോപിച്ചു. അതേസമയം മതിയായ രേഖകൾ ഇല്ലാത്തതാണ് അപേക്ഷകൾ ഒഴിവാക്കാൻ കാരണമെന്നാണ് കോർപ്പറേഷന്റെ വിശദീകരണം. തെരുവ് കച്ചവടക്കാർക്ക് വേണ്ടിയുള്ള ഉന്തുവണ്ടി ഡിസൈൻ തയ്യാറാക്കുന്ന പദ്ധതിയിൽ കോർപ്പറേഷനും പ്രതിപക്ഷവും തമ്മിൽ വാക്പോര് ശക്തമാകുന്നു. ഉന്തുവണ്ടി ഡിസൈൻ ചെയ്യാൻ ആർക്കിടെക്ടിനെ തിരഞ്ഞെടുത്തതിൽ കോർപ്പറേഷൻ ഏകപക്ഷീയ നീക്കമാണ് നടത്തിയെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആർക്കിടെക്ടിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി പല ആർക്കിടെക്ട് ഗ്രൂപ്പിനെയും കോർപ്പറേഷൻ ഒഴിവാക്കിയെന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. 10-12 ആളുകളാണ് ഈ എംപാനൽ ലിസ്റ്റിലുള്ളത്. അവരുടെ ഭാഗത്തു നിന്ന് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇതിനു വേണ്ടി ഓഫർ ക്ഷണിച്ചതിൽ റെസ്പോണ്ടന്റ് ആയിട്ടുള്ള ആൾക്ക് ഇതിന്റെ പ്രസന്റേഷൻ നടത്താനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല എന്നുള്ളത്. ഇങ്ങനെ ഒരു അവസരം ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ശരിയാം വണ്ണം കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെയുള്ള ആളുകളുടെ എംപാനൽ ലിസ്റ്റിലുള്ള എഞ്ചിനീയേഴ്സിൻ്റെയും ആർക്കിടെക്ട്സിൻ്റെയും അടുത്തേക്ക് എത്തുന്നില്ല എന്നാണ്. ഇവർ ഒരു ബന്ധപ്പെട്ട ദേശാഭിമാനി പോലെയുള്ള ഒരു ഒറ്റ പത്രത്തിലാണ് കാര്യങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ഇവർക്ക് താല്പര്യമുള്ള ആളുകൾ മാത്രം ഈ ഒരു ഓഫറിലേക്കും ഒക്കെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ തപാൽ വഴി ആർക്കിടെക്ട് ഗ്രൂപ്പുകളുടെ അപേക്ഷ എത്തിയെങ്കിലും സെഷൻ ക്ലാർക്ക് അവധിയിലായിരുന്നതിനാൽ കൃത്യസമയത്ത് കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് എത്തിയില്ലെന്നാണ് കോർപ്പറേഷന്റെ വിശദീകരണം. പിന്നീട് പരിഗണിച്ചെങ്കിലും മതിയായ വിവരങ്ങൾ ഇല്ലാത്തതിനാൽ അപേക്ഷ ഒഴിവാക്കുകയാണെന്നും കോർപ്പറേഷൻ അധികൃതർ പറഞ്ഞു. എന്നാൽ കോർപ്പറേഷൻ അധികൃതർ പറയുന്ന ന്യായങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ജനം, കോഴിക്കോട്.